സിടിവി വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ജെകെ ജുവൽസ് ഓപ്പോസിറ്റ് ടിഡിഎം ഷൂമാർ തൊടുപുഴ. അഖില ഭാരതീയ പൂർവ സൈനിക് പരിഷത്ത് ആഭിമുഖ്യത്തിൽ കാർഗിൽ വിജയ് ദിവസ് ആഘോഷിച്ചു. തൊടുപുഴയിലുള്ള യുദ്ധ സ്മാരകത്തിലാണ് ചടങ്ങുകൾ നടന്നത്. അഖില ഭാരതീയ പൂർവ സൈനിക് പരിഷത്ത് ആഭിമുഖ്യത്തിൽ തൊടുപുഴയിൽ കാർഗിൽ യുദ്ധ സ്മാരകത്തിൽ കാർഗിൽ വിജയ് ദിവസ് ചടങ്ങുകൾ സംഘടിപ്പിച്ചു. തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ്, സൈനിക് പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ ഹരി സി ശേഖർ, സൈന്യ മാതൃശക്തി സംസ്ഥാന പ്രസിഡന്റ് മേജർ അമ്പിളിലാൽ കൃഷ്ണ എന്നിവർ പുഷ്പചക്രം അർപ്പിച്ചു. നമുക്കറിയാം 1999 ജൂലൈ 26 മറ്റ് രാജ്യങ്ങൾക്ക് മുമ്പിൽ ഓരോ ഇന്ത്യക്കാരനും തിരസ്സുയർത്തുനിന്ന ഒരു ദിനമാണ്. നമുക്ക് നഷ്ടപ്പെട്ടപ്പോൾ 527 സൈനികരെയായിരുന്നു. തൊടുപുഴയ്ക്ക് നഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ തൊടുപുഴയിലെ ജനങ്ങൾക്ക് നഷ്ടപ്പെട്ട ധീരനായ ഒരു സൈനികനെയാണ്. ഇന്ന് ഇന്ത്യ ഒന്നാകെ രാവിലെ 8 ധീരജവാന്മാർക്ക് കാർഗിൽ വിജയ ദിനത്തിന് വേണ്ടി പ്രണാമമർപ്പിക്കുകയാണ്. ഇവിടെ സൈനികൻ സൂചിപ്പിച്ചത് ഒരു നഗരസഭയുടെ മുന്നിൽ നിന്ന് പറയാൻ ലഭിക്കുന്ന ഒരു കാര്യമാണ്. കാരണം വർഷങ്ങൾ ഇത്രയും കടന്നുപോയിട്ടും തൊടുപുഴ നഗരത്തിലൊരു സൈനികൻ്റെ പേരിൽ നാമലേഖനം ചെയ്ത ഒരു സംഭവമില്ല എന്നുള്ളത് ഒരു നഗരസഭാ ചെയർമാൻ എന്ന നിലയിൽ ലജ്ജയോടുകൂടിയാണ് ഞാൻ കരുതുന്നത്. ഞാൻ ഈ വേളയിൽ ദീർഘമായ ഒരു സംസാരത്തിലേക്ക് കടക്കുന്നില്ല. എന്നോട് മുനിസിപ്പൽ പാർക്കിൻ്റെ പേര് നമ്മുടെ വീരജവാൻ്റെ പേരിലാക്കണമെന്നും പറഞ്ഞ് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എന്നെ അറിയിച്ചിട്ടുണ്ട്. അത് നടത്തിത്തരാൻ നഗരസഭാ ചെയർമാൻ എന്ന നിലയിൽ ഞാൻ നിങ്ങൾക്ക് വേളയിൽ വാക്ക് തരികയാണ്. ഇവിടെ വെച്ച് തന്നെ ഞാൻ വാക്ക് തരികയാണ്. എന്ത് പ്രതിസന്ധികളുണ്ടായാലും കാലാകാലങ്ങളായി നീക്കിവെച്ച ഒരു സൈനികനെ രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിതർപ്പിച്ച ഒരു സൈനികനേക്കാൾ വലുതല്ല ഈ രാജ്യത്തെ ആരും. ഏത് രാഷ്ട്രീയ പ്രമുഖരായിക്കോട്ടെ ആരുമായിക്കോട്ടെ രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിതർപ്പിച്ച ഒരു സൈനികനെ പോലെ അത്രയും ഉന്നത പദവിയിലേക്ക് ഒരു പേര് പോലുമില്ല എന്ന് പറയാം. നമ്മൾ ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും കടന്നു ചെല്ലുമ്പോൾ സൈനികരുടെ പേരിൽ ഒട്ടനവധി സംരംഭങ്ങൾ അല്ലെങ്കിൽ ഒട്ടനവധി കാര്യങ്ങൾ നാമലേഖനത്തിൽ ചെയ്തു വച്ചിരിക്കുന്നത് നമുക്ക് കാണാം. പക്ഷേ തൊടുപുഴയെ സംബന്ധിച്ചിടത്തോളം അങ്ങനൊരു പോരായ്മയുണ്ട്. ആ പോരായ്മ പരിഹരിക്കുക തന്നെ ചെയ്യുമെന്ന് ഞാൻ ഈ വേളയിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. വാർഡ് കൗൺസിലർ ജയലക്ഷ്മി ഗോപൻ, മറ്റ് നഗരസഭാ അംഗങ്ങളായ ടി എസ് രാജൻ, പി ജെ രാജശേഖരൻ, ജിഷ ബിനു, ബിന്ദു പത്മകുമാർ, ജിതേഷ് ഇഞ്ചക്കാട്, നെഹ്റു യുവകേന്ദ്ര യൂത്ത് കോർഡിനേറ്റർ ഹരിലാൽ, RSS ഇടുക്കി വിഭാഗ് സേവാ പ്രമുഖ് ഹരിദാസ്, കെ എൻ രാജു, ന്യൂമാൻ കോളേജ് NCC ഓഫീസർ ലഫ്റ്റനന്റ് പ്രജീഷ്, വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സംഘടനാ നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു.